മാറ്റം ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഇന്നത്തെ യുവതലമുറ വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുന്നതും അതൊക്കെ പരീക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ്. ഓരോ സമയത്തും ഓരോ ട്രെൻഡിനൊപ്പം പോകാൻ ഭ്രമം കാട്ടുന്ന ഇവരുടെ ഇടയിലെ ഒരു ട്രെൻഡായിരുന്നു പച്ചകുത്തൽ. ഇങ്ങനെ പച്ചകുത്തിയവർക്ക് കുറച്ചുനാൾ കഴിയുമ്പോഴാണ് ഡിസൈൻ മാറ്റാമായിരുന്നു അല്ലെങ്കിൽ ഈ ടാറ്റു വേണ്ടായിരുന്നു എന്ന തോന്നൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും സംശയമാണ് ടാറ്റു ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നത്. എന്നാൽ ലേസർ സർജറിയിലൂടെ പച്ചകുത്തിയത് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന വാർത്തയാണ് ഇവരോട് പറയാനുള്ളത്. പക്ഷേ ഈ രീതി വളരെ ചെലവേറിയതും വേദനാജനകവുമാണ്. ഈ രീതിയിൽ ചർമ്മത്തിൻ്റെ പാളി നീക്കം ചെയ്യുന്നതിനേക്കാൾ പച്ചകുത്തിയിട്ടുള്ള മഷി നീക്കം ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ രീതിയിലൂടെ മഷിയുടെ പിഗ്മെൻറ്റ് നിറങ്ങളിലേക്ക് ഉയർന്ന അളവിൽ രശ്മികൾ കടത്തിവിടുന്നു. നിറങ്ങൾ ധാരാളമുള്ള ടാറ്റുകളേക്കാൾ കറുപ്പ് നിറത്തിലുള്ള ടാറ്റുകൾ നീക്കം ചെയ്യുന്നതാണ് ലേസർ ട്രീറ്റ്മെൻറ്റിൽ എളുപ്പം. ടാറ്റുകൾ നീക്കം ചെയ്യാൻ കഴിയുന്ന രണ്ട് തരം ലേസർ രീതികളാണ് ഉള്ളത്. ഇതിൽ പാസീവ് ലേസർ ടാറ്റു നീക്കം ചെയ്യൽ രീതി സാധാരണയായി ബ്യൂട്ടി സലൂണുകളിലാണ് ചെയ്യുന്നത്. ഇത് ആക്റ്റീവ് രീതിയേക്കാൾ തുച്ഛമായതാണ്. എന്നിരുന്നാലും ആക്റ്റീവ് ലേസർ നീക്കം ചെയ്യൽ രീതി അല്പം ചെലവേറിയതാണെങ്കിലും മഷി നീക്കം ചെയ്യുന്നതിനുള്ള കൂടുതൽ ഫലപ്രദമായ മാർഗമാണ്. ഇത് ഡെർമറ്റോളജിസ്റ്റുകളാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഒറ്റയടിക്ക് നീക്കം ചെയ്യുന്നതിന് സാധിക്കുകയില്ല. മാത്രമല്ല നിരവധി സിറ്റിങ്ങുകൾ ഇതിനായി വേണ്ടി വരുന്നുണ്ട്. അരിമ്പാറ നീക്കം ചെയ്യുന്നതിനും ചർമ്മത്തിലെ ക്യാൻസറിനെ ചികിത്സിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ക്രയോ സർജറി അല്ലെങ്കിൽ ക്രയോ തെറാപ്പിയും പച്ചകുത്തൽ നീക്കം ചെയ്യുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ്. എന്നാൽ പലപ്പോഴും അങ്ങേയറ്റം വേദനാജനകമാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല മുകളിലെ പാളികളെ ഇല്ലാതാക്കുമ്പോൾ ആ രീതി ചർമ്മകോശങ്ങളെ നശിപ്പിക്കും. ഇതിനെല്ലാം പുറമെ വീട്ടിലിരുന്നും ടാറ്റുവിനെ ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ ഇത് അല്പം കൂടുതൽ സമയമെടുക്കുന്ന ഒരു മാർഗമാണ്. അതിലുപരി പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കറ്റാർ വാഴ പൾപ്പ്, തേൻ, ഉപ്പ്, തൈര് എന്നിവ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ചെയ്യേണ്ട രീതി പച്ചകുത്തിയ ഭാഗം നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം അതിനു മുകളിൽ ഈ മിക്സ് ഇടുക. അതിനൊപ്പം ഈ സ്ഥലം നല്ലതുപോലെ മസാജ് ചെയ്യുകയും ചെയ്യുക. ഇത് സ്ഥിരമായി ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ ടാറ്റുവിൻ്റെ നിറം ഇല്ലാതാക്കുകയും നിറം കുറക്കുകയും ചെയ്യും. മറ്റൊരു മാർഗം ഉപ്പും നാരങ്ങാ നീരും നല്ലതുപോലെ മിക്സ് ചെയ്ത് പച്ചകുത്തിയ ഭാഗത്ത് ദിവസവും ഒരു 10 മിനിറ്റ് എങ്കിലും തേച്ച് പിടിപ്പിക്കുക എന്നതാണ്. ഇത് ടാറ്റുവിൻ്റെ നിറം പതുക്കെ പതുക്കെ കുറക്കാൻ സഹായിക്കുന്നു. ഹെൽത്ത് ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.